Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി. ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. നമസ്കാരം ശ്രോതാക്കളെ, അഭിമുഖ സംഭാഷണം കേൾക്കാം. സംഗീതജ്ഞനായ വൈദികൻ ജോസഫ് പാലയ്ക്കലാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. അമലോത്ഭവമറിയത്തിന്റെ കർമ്മലീത്താക്കാർ അഥവാ CMI എന്നറിയപ്പെടുന്ന സന്യാസ സമൂഹാംഗമായ അദ്ദേഹം ഭാരതത്തിലെ ക്രൈസ്തവ സംഗീത വിജ്ഞാനീയ പഠന കേന്ദ്രമായ ക്രിസ്ത്യൻ മ്യൂസിക്കോളജിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ സ്ഥാപകനും അമേരിക്കൻ ഐക്യനാടുകളിലെ മേരിലാൻഡ് സർവകലാശാലയിലെ സംഗീത പഠന വിഭാഗത്തിൽ പ്രത്യേക അംഗവുമാണ്. ബഹുമാനപ്പെട്ട ജോസഫ് പാലക്കിലച്ചന് വത്തിക്കാൻ റേഡിയോയിലേക്ക് സ്വാഗതം. 5 വർഷങ്ങൾക്ക് മുൻപ് അങ്ങയുടെ സാന്നിധ്യം ഇവിടെയുണ്ടായത് സന്തോഷത്തോടെ ഓർക്കുകയാണത്. അന്ന് അച്ഛൻ്റെ ഭജനകളെക്കുറിച്ചും അച്ഛൻ്റെ ഭക്തിഗാനങ്ങളെക്കുറിച്ചുമൊക്കെ പങ്കുവച്ചു. ഇക്കുറി അങ്ങൊരു പുതിയ ദൗത്യവുമായിട്ടാണ് റോമിലേക്കും ഈ നിത്യനഗരത്തിലേക്കും വന്നിരിക്കുന്നത്. അറമായ സംഗീതത്തിൻ്റെ കേരളത്തിലെ അല്ലെങ്കിൽ ഭാരതത്തിലെ മൂലങ്ങൾ അങ്ങയുടെ പഠന വിഷയമായിട്ടുണ്ട്. അത് സംബന്ധിച്ചാണ് അപ്പോൾ ഈ അഭിമുഖം. നമുക്ക് അരമായ സംഗീതത്തിൽ തന്നെ തുടങ്ങാം. അച്ഛൻ്റെ കോൺഫറൻസ് അറ്റൻഡ് ചെയ്തപ്പോൾ കിട്ടിയ ഒരു ഉൾക്കാഴ്ചയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. പാഞ്ചെ ലിംഗ്വ എന്ന വളരെ പ്രശസ്തമായ ലത്തീൻ ഗീതം, അതിന് ഒരു അരമായ രൂപമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഈ ലത്തീൻ ഗീതത്തേക്കാൾ പഴക്കമുള്ളതാണെന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ അച്ഛൻ ശ്രോതാക്കൾക്ക് വേണ്ടി ഈ അരമായ സംഗീതത്തിൻ്റെ ഒരു സാമ്പിൾ പാടിക്കൊണ്ട് പാഞ്ചേലിംഗ് എന്നാൽ പ്രശസ്തമായ അതിനെ കുറിച്ചുള്ള ഒരു വിവരണം പോലും അങ്ങ് ശ്രോതാക്കൾക്ക് വേണ്ടി നൽകണം. ആദ്യമേ വല്യമ്മച്ചന് നന്ദി. 5 വർഷത്തിന് ശേഷം വീണ്ടും വത്തിക്കാൻ റേഡിയോയുടെ മൈക്രോഫോൺ മുമ്പിലിരുന്ന് ഇതുപോലെ സംസാരിക്കാൻ ഒരവസരം കിട്ടുന്നത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ ഭജനഗാനങ്ങളെപ്പറ്റിയും സംഗീതത്തെപ്പറ്റി പൊതുവായിട്ടൊക്കെ സംസാരിച്ചു. പക്ഷേ ഈ പ്രാവശ്യം വല്യമ്മച്ചൻ പറഞ്ഞ പോലെ ഒരു പ്രത്യേക ദൗത്യത്തോടുകൂടിയാണ് ഞാൻ നോട്ടർഡാം യൂണിവേഴ്സിറ്റിയുടെ അതിഥിയായിട്ട് വന്നത്. നോട്ടർഡാം യൂണിവേഴ്സിറ്റിയുടെ റോം ക്യാമ്പസിൽ സേഫ് ഗാർഡിങ് ഈസ്റ്റേൺ ക്രിസ്ത്യൻ മ്യൂസിക്കൽ ട്രഡീഷൻസ് എന്ന വിഷയത്തെപ്പറ്റൊരു കോൺഫറൻസിനോടനുബന്ധിച്ചാണ് ഞാനിവിടെ എത്തിയത്. അപ്പോൾ സിറോ മലബാർ സഭയിലെ സുറിയാനി സംഗീതമാണ് ഞാൻ വിഷയമായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പം വല്യമ്മച്ചൻ പാടാൻ പറഞ്ഞതുകൊണ്ട് തോമസ് അക്വൈൻസിൻ്റെ പാഞ്ചേ ലിംഗ്വ സിംഗ് മൈ ടാങ്ക്, അതിൻ്റെ സുറിയാനി വിവർത്തനം ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ പള്ളികളിൽ നിന്ന് സിറോ മലബാർ പള്ളികളിൽ നിന്ന് ഞായറാഴ്ചകളിൽ കേൾക്കാമായിരുന്നു വാഴവിന്റെ സമയത്ത്. ഇൻഫാക്ട് ഇന്നും ലത്തീൻ പള്ളികളിൽ പാഞ്ചേ ലിംഗ്വ എന്നുള്ള പാട്ട് വളരെ ദൈർഘ്യമുള്ള ദിവ്യകാരുണ്യ ഗാനമാണ്. പക്ഷെ അതിന്റെ ഒരു മധ്യഭാഗമാണ് താന്തുമേർഗം ഭക്തിയാവണങ്ങ. ഇപ്പോഴും നിലവിലുള്ള ഭക്തിയാവണങ്ങ എന്ന് മലയാളത്തിൽ പാടുന്നു. താന്തുമേർഗോ സാക്രമെന്തും എന്ന ലത്തീൻ രൂപം ഇന്നും ഉപയോഗിക്കുന്നു. അങ്ങനൊരു കണക്ഷനുണ്ട്. അത് ശരി, നമ്മൾ മലയാളത്തിലേക്ക് ഇത് ശരിയായിട്ട് വിവർത്തനം ചെയ്തില്ല. 1962 ശേഷം മലയാളമാക്കിയപ്പോൾ ഇതിന്റെ ശരിക്കുള്ള വിവർത്തനമല്ല വന്നത്. ശരിക്കുള്ള വിവർത്തനം സുറിയാനിയിൽ തന്നെ വീണ്ടും നിലനിൽക്കുന്നു. അപ്പൊ തോമസ് അക്വൈനസിന്റെ ലാറ്റിൻ ടെക്സ്റ്റ് എടുത്ത് തോമസ് അക്വൈനസ് ഇത് കോർപ്പസ് ക്രിസ്തി പെരുന്നാളിന് വേണ്ടി. ഇൻഫാക്ട് കോർപ്പസ് ക്രിസ്തി പരിശുദ്ധ കുർബാനയുടെ തിരുനാളിന് പെസഹ വ്യാഴാഴ്ച ദിവ്യകാരനെ ആരാധനയ്ക്ക് ഇത് പൂർണ്ണമായിട്ടും ലത്തീൻ രൂപത്തിൽ പാടാറുണ്ട്. ആ പ്രൊസഷൻ തുടങ്ങി താന്തുമേർഗം പാടി ആരാധന തുടങ്ങിയിട്ടാണ്. ഹോളി വീക്ക് സർവീസ്. അത് ശരി. ഓ, ദാറ്റ് ഇസ് ഗ്രേറ്റ്. അപ്പൊ ഞാൻ പയ്യനായിരിക്കുമ്പം ഇത് പാട്ടുകാരുടെ അടുത്ത് നിന്ന് ഇങ്ങനെ കേട്ട് അത്ഭുതപ്പെട്ടിരുന്നു. എന്താണെന്നൊന്നും അറിയില്ല, അർത്ഥമൊന്നും അറിയാതെ. അപ്പൊ ഞാൻ ഒന്ന് പാടാം. ശമ്പ ലശാൻ ഹലാ ദലാമു വാഴവന്
ഇത് പാടിയിട്ട് ഇതിനു ശേഷമാണ് കൊല്ലൻ ദശനെ വരുന്നത്. താന്തി വർഗയോട് തന്നെ വേറൊരു സ്റ്റാൻസ എടുത്തിട്ട് കൊല്ലൻ ദശനെ. എന്റെ ഈ ഗീതം ഒരു നല്ല അരമായക്ക് അല്ലെങ്കിൽ സിറിയക്ക് സംഗീതത്തിന്റെ ഭാവം നൽകുന്നുണ്ട്. ശ്രോതാക്കൾക്ക് വേണ്ടി അടുത്ത ഭാഗം കൂടെ പാടിയാൽ സന്തോഷം. അടുത്ത ഭാഗം സംഗീതപരമായിട്ട് ഇച്ചിരി പ്രത്യേകതകളുണ്ട്. ആദ്യം പാടിക്കഴിഞ്ഞിട്ട് ഞാൻ അതേപറ്റി സംസാരിക്കാം. കൊല്ലൻ ദശനേ നക്കാരേ നേ ഇപ്പൊ ഞാനിങ്ങനെ മനസ്സിലാക്കുന്ന വെച്ചാൽ ഒറിജിനൽ ഗ്രിഗോറിയൻ ചാൻഡിലും ഈ ചാൻഡിലെ രക്ഷാകര സംഭവങ്ങൾ പറയുകയാണ്. പാടുക നാവേ എന്ന് പറഞ്ഞിട്ട് പ്രൊക്ലെയിം യു ടങ് എന്ന് പറഞ്ഞിട്ട് രക്ഷാകര സംഭവങ്ങളാണ് പറയുന്നത്, യേശുവിന്റെ മറിയത്തിലൂടെയുള്ള ജനനമൊക്കെ. അപ്പൊ ഇടയ്ക്ക് വെച്ച് ഇതുപോലെ ലത്തീൻ ഈണത്തിലും ഭാവങ്ങൾ മാറ്റിക്കൊണ്ടുള്ള ട്യൂൺ മാറുന്നുണ്ട്. ഉണ്ട്, ആ ഒരു ട്രഡീഷൻ തന്നെ ആയിരിക്കും. ഇത് വെരി ഇൻട്രസ്റ്റിംഗ്. ഇതിന്റെ കാരണം ഈ പാട്ട് 16-17 സെഞ്ചുറിയിൽ കേരളത്തിൽ വിവർത്തനം ചെയ്യപ്പെടുകയും പോർച്ചുഗീസ് മിഷണറിമാരിൽ നിന്ന് നമ്മുടെ ആൾക്കാരിത് പഠിച്ചിട്ട് പോർച്ചുഗീസും സുറിയാനെ അറിയാവുന്നവർ ഒരുമിച്ച് കൂടിയിരുന്ന് നമ്മളിപ്പോ ഒരുമിച്ച് കൂടിയിരിക്കുന്ന പോലെ പരിഭാഷ ചെയ്തു. ഇതെല്ലാം കേരളത്തിൽ നടന്ന സംഭവമാണ്. കേരളത്തിന്റെ സംഗീത ചരിത്രത്തിന്റെ ഒരു അറിയപ്പെടാത്ത ഒരു ഭാഗമാണ്, ഒരു അധ്യായമാണത്. ആരും ഇതേപ്പറ്റി നമ്മുടെ സംഗീത കോളേജുകളിൽ ഇത് വിഷയം സംസാരിക്കുന്നതല്ല. ക്രിസ്ത്യൻ ക്രൈസ്തവ സംഗീതം അവിടെ ഒരു വിഷയമല്ല. പക്ഷെ വളരെ ഗൗരവമായ സംഗീത പ്രവർത്തനങ്ങള് 16-17 കേരളത്തിൽ നടന്നിരുന്നു. അപ്പോ തോമസ് അക്വൈനസിന്റെ പാഞ്ചലിംഗ്വ വിവർത്തനം ചെയ്തപ്പോൾ രണ്ട് വ്യത്യസ്തമായ, വില്യമച്ചനിപ്പോ ശ്രദ്ധിച്ചതുപോലെ വ്യത്യസ്തമായ സംഗീത ശൈലികളിലാണ് രണ്ട് സ്റ്റാൻസുകൾ പോയത്. ആദ്യത്തേത് ഒരു മിഡിൽ ഈസ്റ്റേൺ സ്റ്റൈലിൽ ശമ്പ മെലിസ്മാറ്റിക് ആയിട്ട് പോയി. കൊല്ലൻ ദശനെ വന്നപ്പോ നമ്മള് നമ്മുടെ നാട്ടിലെ താളം ഉപയോഗിച്ചു. 1-2-3, 1-2-3-4, 1-2-3, 1-2-3-4 തക്കിട്ട തക്ക തിമ്മി കൊല്ലൻ ദശനേ നക്കാരേ ഉലേ. ആ താളത്തിൽ നിന്ന് തന്നെ നമുക്ക് സ്ഥിരീകരിക്കാം ഇത് ഒരു ഭാരതീയ മൂലമാണ്. അതെ, സംശയമില്ല. കാരണം ഈ 7-8 അല്ലെങ്കിൽ മിശ്രച്ചാപ്പ് പശ്ചാത്യമല്ല. അതെ അതെ. അപ്പൊ അങ്ങനെ ഒരു സംസ്കാര സങ്കലനത്തിന്റെ കഥയാണ് ഒരു പാട്ടിൽ എന്തുമാത്രം ചരിത്രപരമായ കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഒന്നാമത് ലാറ്റിൻ അറിയാവുന്നവരും സുറിയാനെ അറിയാവുന്നവരും കൂടിയിരുന്ന് വളരെ സൂക്ഷ്മമായിട്ട് വിവർത്തനം ചെയ്ത് അതിനെ നാടൻ താളങ്ങൾ ഉപയോഗിച്ച്. ഞാനിപ്പോൾ പാടിയത് ഒരു ട്യൂണേ ഉള്ളു കേട്ടോ. ഇതിന് ഒത്തിരി ട്യൂണുകളുണ്ട്. ഓരോരോ തദ്ദേശീയ പാട്ടുകാർ, ഓരോരോ ദേശങ്ങളിലുള്ള പാട്ടുകാർ അവരുടെ രീതിയിൽ പാടി. കാരണം എല്ലാ ഞായറാഴ്ചയും വാഴുണ്ടല്ലോ, അപ്പൊ അതിന് പാടണം പാടണം. അപ്പൊ അവര് പുതിയ പുതിയ ഈണങ്ങൾ, സുറിയാനി ഭാഷയിൽ തന്നെ അവരുടേതായ ഈണങ്ങളുണ്ടാക്കിയിട്ടുണ്ട്, പല ഈണങ്ങളുണ്ട് ഇതിന്. ആദ്യമായിട്ട് നമ്മൾ അതിന്റെ ഒരു മ്യൂസിക് നൊട്ടേഷൻ കാണുന്നത് 1937 സൽദാന എന്ന് പറഞ്ഞ ജെസ്യൂട്ട് മിഷൻ പ്രസിദ്ധം ചെയ്ത പുസ്തകത്തിലാണ്. സെമിനാറിനിടയ്ക്ക് വില്യമച്ചൻ അവർ ചോദ്യം ചോദിച്ചിരുന്നല്ലോ, അതിൻ്റെ അകത്ത് പല ഈണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനിയും ഒത്തിരി ഈണങ്ങൾ നമ്മുടെ ഇപ്പൊ പ്രായമുള്ള പഴയ പള്ളിപ്പാട്ടുകാരുടെ കയ്യിൽ കാണും, തീർച്ചയായും. അതൊക്കെ ഇനി കണ്ടെത്തണം. അതിലേക്കാണ് നമ്മൾ അടുത്ത സംഭാഷണം പോയാൽ അരമേയിക് പ്രോജക്റ്റിനെ പറ്റി സംസാരിക്കുമ്പോൾ ഞാനിത് പറയാം. എങ്ങനെയാലും വില്യമിച്ചൻ എന്നോട് ഇത് പാടാൻ പറഞ്ഞു തന്നെ. കാരണം ഇങ്ങനെ ചരിത്രത്തിന്റെ പേടകങ്ങളാണ് നമ്മുടെ പാട്ടുകൾ എന്ന് സാമാന്യ ആൾക്കാർ ഒരിക്കലും ചിന്തിക്കുക. സാമാന്യ ആൾക്കാർ മാത്രമല്ല, സംഗീതത്തെപ്പറ്റി കൂലങ്കഷമായിട്ട് പഠിക്കുന്നവർ പോലും ഇതൊരു വിഷയമായിട്ട് എടുക്കുന്നില്ല. നമ്മുടെ വിചാരം സംഗീതം എന്ന് പറയുന്നത് ശാസ്ത്രീയ സംഗീതമാണ്, കർണാടക സംഗീതവും ഹിന്ദുസ്ഥാനി സംഗീതവുമാണ് സംഗീതം, ബാക്കിയൊക്കെ ഇങ്ങനെ അത് റീജിയണൽ, അതിലൊന്നും വലിയ കഥയില്ല. പക്ഷെ ഇതിൻ്റെ അകത്ത് ഒത്തിരി കഥകൾ, കഥയല്ല കഥകൾ ഒളിഞ്ഞിരിക്കുന്നു. തോമസ് അക്വൈനസ് 16-17 എഴുതിയ ലത്തീൻ പാട്ട് 16-17 കേരളത്തിൽ വരികയും അത് കേരളത്തിലെ ശ്രീയാന ക്രിസ്ത്യാനികളുടെ അനുഭവത്തിന്റെ ഭാഗമായി മാറുകയും നമ്മുടെ നാട്ടിലെ താളം അതിൽ ഉപയോഗിക്കുകയും നാട്ടിലെ സംഗീത ശൈലിയും പാശ്ചാത്യ സംഗീത ശൈലിയും ഒരുമിപ്പിക്കുകയും പിന്നെയും നൂറ്റാണ്ടുകൾ അതിജീവിച്ച അച്ഛന്റെ കയ്യിലെത്തി, എന്റെ കയ്യിലെത്തി. ഇപ്പൊ ഇത് അറിയാവുന്ന കുറച്ചുപേർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ കൊച്ചുനാളിൽ ഇത് പഠിച്ചതുകൊണ്ട് എന്റെ മനസ്സിലിരിപ്പുണ്ട്. പക്ഷെ എന്റെ തലമുറ കഴിയുമ്പോഴേക്കും ഇത് കെട്ടുപോകും. ഒന്ന്, ഇനിയിപ്പോൾ മ്യൂസിക് നൊട്ടേഷൻ പുസ്തകത്തിലുണ്ടെങ്കിൽ പോലും അത് മുഴുവനും
കൈകാര്യം ചെയ്യണം എന്നില്ല, പുനരവതരിപ്പിക്കാൻ വിഷമം, നൊട്ടേഷൻ കൊണ്ട് മാത്രം. അതൊരു ടെക്നിക്കൽ സൈഡ്. ഈ വോക്കലൈസേഷൻ കിട്ടണമെങ്കിൽ നമ്മൾ പാടി കേൾക്കണം. പാട്ടുകാരുടെ നാവിൽ നിന്ന് തന്നെ നമ്മളത് കേട്ടാലേ ആ ഈണത്തിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു സംരംഭത്തിന്റെ തുടക്കമാണ് നമ്മളിപ്പോൾ സംസാര വിഷയമാക്കിയത്. പാലക്കിലച്ച, അച്ഛനെ കേരളം അറിയപ്പെടുന്നത് ഒരു ഹിന്ദുസ്ഥാനി അല്ലെങ്കിൽ ഭാരതീയ സംഗീതജ്ഞനും അതുപോലെ ഒരു ഗായകനും ആയിട്ടാണ്. അപ്പോൾ അച്ഛനിങ്ങനെ ഒരു കാലഘട്ടത്തിൽ, അച്ഛൻ അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തതിന് ശേഷമാണെങ്കിൽ തന്നെയും, അറിയപ്പെടാത്തൊരു ചെറിയ കാലഘട്ടത്തിന് ശേഷം വീണ്ടും പാലക്കിലച്ചൻ വരുന്നത് അറമായ സംഗീതത്തിൻ്റെ മൂലങ്ങൾ തേടിയാണ്. അതിൻ്റെ പൊരുൾ എന്താണ്, അതിൻ്റെ ചരിത്രം എന്താണെന്ന് ശ്രോതാക്കളുമായിട്ട് പങ്കുവയ്ക്കണം. അതിന് വലിയൊരു കഥയുണ്ട്. അതിങ്ങനെ വാറ്റിക്കാൻ റേഡിയോയുടെ ശ്രോതാക്കളുമായിട്ട് അത് പങ്കുവയ്ക്കാൻ എനിക്ക് അവസരം കിട്ടുന്നത് അതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. 1990 ഞാൻ ന്യൂയോർക്ക് സിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂയോർക്കിൽ മിഡിൽ ഈസ്റ്റേൺ മ്യൂസിക്കിനെ പറ്റിയുള്ള ഒരു കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം, ഞാൻ അമേരിക്കയിൽ പുതിയതാണ്, കോഴ്സ് തുടങ്ങി, ജീവിതം അത്ര എളുപ്പമുള്ളൊരു കാര്യമായിരുന്നില്ല. എനിക്ക് അവരുടെ ഇംഗ്ലീഷ് മുഴുവൻ പ്രൊഫസേഴ്സിൻ്റെ ഇംഗ്ലീഷ് ശരിക്കും മനസ്സിലായിരുന്നില്ല. ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് അതെ എനിക്കറിയില്ലായിരുന്നു. പിന്നെ ഞാൻ ചെന്ന് പെട്ടത് ഒരു PhD ലെവലിലുള്ള കോഴ്സാണ്. അപ്പോൾ അതിന് ഞാൻ ഒരിക്കലും ഒരുങ്ങിയിരുന്നില്ല അതുപോലത്തെ ഒരു പരിശീലനത്തിന്. അപ്പോൾ എൻ്റെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കി എനിക്ക് ആ ക്ലാസ്സിൽ നിന്ന് ഒരു വ്യക്തി, ഒരു ചെറുപ്പക്കാരൻ എന്നോട് സഹതാപം തോന്നി. ഒരു ദിവസം പറഞ്ഞ്, ജോസഫ്, ഐ വിൽ ടേക്ക് യു ഫോർ ലഞ്ച്. ഓ, സന്തോഷം, ഒരാളെന്നെ ലഞ്ച് കഴിക്കാൻ വിളിച്ചല്ലോ. എന്നിട്ട് ഞങ്ങൾ ഈ ന്യൂയോർക്കിൽ 5th Avenue 42nd Street ഈ നമ്മുടെ സൈഡിൽ ഹോട്ട് ഡോഗ് ഒക്കെ വിൽക്കുന്ന ഷോപ്സ് ഉണ്ട്. അപ്പോൾ അവിടെ പോയി നിന്ന് അപ്പോൾ ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞ്, ദിസ് യങ് മാൻ വാസ് വെരി ക്യൂരിയസ് അബൌട്ട് ഇന്ത്യ. ഞാനൊരു ഇന്ത്യക്കാരനെ അവിടെ ക്ലാസ്സിലുള്ളൂ. അപ്പോൾ ഞങ്ങളിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുള്ളി എന്നോട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചോണ്ടിരിക്കുന്നു, ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചോണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പുള്ളി എന്നോടൊരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യമാണ് ഇതിൻ്റെയൊക്കെ വഴിത്തിരിവ്. സോ ജോസഫ്, വാട്ട് ഇസ് യുവർ റിയൽ ഇന്ത്യൻ നെയിം? എൻ്റെ റിയൽ ഇന്ത്യൻ നെയിം ജോസഫ് ഈസ് നോട്ട് ഇന്ത്യൻ. എനിക്കതൊരു ഷോക്ക് പോലെയായിരുന്നു. അപ്പോൾ ആ ചോദ്യത്തിലെ ധ്വനി എന്താണ്? ഞാൻ ഇന്ത്യ ഹിന്ദു രാജ്യമാണ്, ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട് എൻ്റെ പേര് മാറ്റി ജോസഫ് ആയതാണ് എന്നൊക്കെയുള്ള ചിന്തകളാണ് എൻ്റെ ധ്വനികളാണ് ഇതിൽ എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നോ, ദിസ് ഈസ് മൈ റിയൽ നെയിം. അപ്പോൾ നോ, ദിസ് ഈസ് എ ക്രിസ്ത്യൻ നെയിം. അപ്പോൾ ഞാൻ പറഞ്ഞു, നോ, ഇറ്റ് ഇസ് നോട്ട് എ ക്രിസ്ത്യൻ നെയിം, ഇറ്റ് ഇസ് ജൂവിഷ് നെയിം. അത് കൊണ്ടു, കാരണം ഹീസ് ജൂവിഷ്. എന്റെ മാമോദിസ പേര് യൗസേപ്പ് എന്നാണ്. സുറിയാനി പേര്. എന്നിട്ട് ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് പോയി മാമോദിസ റെക്കോർഡ് ചെക്ക് ചെയ്തു. മാമോദിസ മുക്കിയത് ജോസഫ് പഞ്ഞിക്കാരനാണ്. അതേ ഒപ്പിട്ടിരിക്കുന്ന സുറിയാനി സ്ക്രിപ്റ്റിലാണ്. യൗസേപ്പ് പഞ്ചിക്കാരന് സുറിയാനിയിലാണ് എഴുതിയിരിക്കുന്നത്. ആ മാമോദിസ റെക്കോർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പുള്ളി ഒപ്പിട്ടിരിക്കുന്ന യൗസേപ്പ് പഞ്ചിക്കാരനാണ്. എന്റെ പേര് ഔസേപ്പ്. ഔസേപ്പ് കേരളത്തിലുള്ള ചെറിയ ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. ഔസേപ്പ് സാധാരണ ആൾക്കാർക്കും യൗസേപ്പ് പിതാവിന് യൗസേപ്പ്. സട്ടിൽ ഡിഫറൻസ്. അപ്പം അങ്ങനെ ഒരു കണക്ഷൻ ഈ ക്രിസ്ത്യാനിറ്റിയുടെ, ക്രിസ്തു മതത്തിൻ്റെ ഉത്ഭവസ്ഥാനത്ത് നിന്ന് ഭാരതത്തിലേക്ക് കേരളത്തിലേക്കുണ്ടെന്നുള്ള കാര്യം അധികം പേർക്കറിയില്ല. ഈ പുള്ളിക്കാരന് പറഞ്ഞുകൂടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, എനിക്ക് ഇത് പറയണം ലോകത്തോട്. ലോകത്തോട് പറയണം ഞാൻ ഭാരത സംസ്കാരത്തിൻ്റെ ഭാഗമാണ്, എൻ്റെ പേരും ഇതൊന്നും ഭാരത സംസ്കാരത്തിന് അന്യമല്ല. എന്നിട്ട് പിന്നീട് മാസ്റ്റർ തീസിസിനും ഡോക്ടർ ഡിസർട്ടേഷനും വിഷയം എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു സുറിയാനി പാട്ടുകൾ തന്നെ വിഷയമായിട്ട് എടുക്കാം, ആരും പഠിച്ചിട്ടുമില്ല. അപ്പം അങ്ങനെ കവിക്കാത്തൊരു വിഷയം എടുക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ സുറിയാനി നാച്ചുറലായിട്ട്. പക്ഷെ അച്ഛന്റെ റൂട്ട്സ് അത് തന്നെയാണ്. അതെ, സ്വാഭാവികമായിട്ട് വന്നതാണ്. അതെ, അത് അങ്ങനെ അങ്ങ് സംഭവിച്ചു. ഫാദർ ജോസഫ് പാലയ്ക്കൽ CMA ഫാദർ വില്യം നെല്ലിക്കൽ നടത്തിയ അഭിമുഖമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇതിന്റെ തുടർന്നുള്ള ഭാഗം പിന്നീട് പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും.